الله ومؤمنين ധാരാളം സുന്നത്തുകൾ അധികരിപ്പിച്ചു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കൊന്ന് അടുക്കണേ. സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ സ്വഹാബിയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല, പക്ഷേ കണ്ട മഹാനെ കണ്ടിട്ടുണ്ട്. ആരാണ് കണ്ട മഹാൻ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് ഇബ്നു മാലിക് തങ്ങളെ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അനസ് ഇബ്നു മാലിക് തങ്ങളുടെ അരികിൽ പോയിട്ട് സാബിത്തുൽ ബുന്നാനി തങ്ങൾ പറയും, അഅ്തിനി ഐനൈക്കല്ലതി റഅയ്ത ബിഹിമാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ അനസ് ഇബ്നു മാലിക് തങ്ങളെ, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങളെ രണ്ട് കണ്ണ് അതൊരു സാധാരണ കണ്ണല്ലല്ലോ. റഅയ്ത ബിഹിമാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ രണ്ട് കണ്ണുകൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ, ആ രണ്ട് കണ്ണൊന്ന് തരുമോ? ഹത്താ ഉഖബ്ബില, ഞാൻ ആ കണ്ണിന് മുത്തം തന്നോട്ടെ. ആ കണ്ണിന് ഞാനൊന്ന് മുത്തം തന്നോട്ടെ. അത് സാധാരണ കണ്ണല്ലല്ലോ. കാഴ്ചയിൽ എന്റെ കണ്ണുപോലോത്ത കണ്ണാണെങ്കിലും ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട കണ്ണാണല്ലോ. പോരാ, ഇടക്കിടക്ക് അനസ് ഇബ്നു മാലിക് തങ്ങളുടെ അരികിൽ പോകും, ആ കയ്യങ്ങെടുക്കും, എന്നിട്ട് സാബിത്തുൽ ബന്നാനി തങ്ങളെ മുഖത്തേക്കങ്ങ് അനസ് തങ്ങളെ കൈകൊണ്ട് തടകി കൊടുക്കും. ആളുകൾ ചോദിക്കും, എന്തേ നിങ്ങൾ ഇടക്കിടക്ക് അങ്ങനെ ചെയ്യുന്നത്? സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു തങ്ങളുടെ മറുപടി എന്താണ്? ഓ കൂട്ടുകാരെ, അത് ഏത് കൈയാണ്? ആ കൈയിന്റെ ലെവൽ വേറെയാണ്. അതൊരു സാധാരണ കൈയല്ല. യദുൻമസ്സത് യദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്പർശിച്ച കയ്യാണ് കേട്ടോ, തങ്ങളെ തൊട്ട കയ്യാണ് കേട്ടോ. ഓ മുഅ്മിനെ, ആ സാബിത്തുൽ ബന്നാനി തങ്ങള് പരലോകത്ത് വന്ന് റബ്ബിനോട് രക്ഷപ്പെടാനുള്ള പോംവഴി പറയുന്നത്, ഞാൻ അനസ് തങ്ങളെ കൈപിടിച്ചിട്ടുണ്ടെന്നാണ്, അനസ് തങ്ങളെ കണ്ണു ചുംബിച്ചിട്ടുണ്ടെന്നാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിണറുകളെ ചരിത്രം മഹാന്മാര് പറഞ്ഞില്ലേ? തങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏഴ് കിണറുകളില്ലേ, അറിയപ്പെട്ട കിണറുകൾ, ഏഴിലപ്പുറം കിണറുകളുണ്ട്. പക്ഷേ പ്രസിദ്ധമായ ഏഴ് കിണറുകൾ ആബാറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിണറുകളാണത്. അത് പ്രസിദ്ധമാർജിച്ച കിണറുകളാണ്. ആ ഏഴ് കിണറുകളെ കൂട്ടത്തിൽ മദീനയിലുള്ള ഒരു കിണറാണല്ലോ ആ കിണറ്. അതേ, ഒരു യഹൂദിയുടെ കിണറായിരുന്നു. മുസ്ലിമീങ്ങൾ വെള്ളം എടുക്കുമ്പോൾ അതേ യഹൂദി അവിടുന്ന് തടഞ്ഞു വെക്കുകയാണ്, ഇനി മുസ്ലിമീങ്ങൾ വെള്ളമെടുത്തുകൂടാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസം തോന്നിപ്പോയി. ഓ, ഞാനിവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ മൗലിദ് നടക്കുന്നത്, ഇവിടെ ഈ പരിപാടി നടക്കുന്നത് നാട്ടുകാരായ നിങ്ങളെ സഹായിച്ചിട്ടാണ്. അല്ലാഹു നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങൾക്ക് അതിന് ധാരാളം ബറക്കത്തുറപ്പ് ഏറ്റിത്തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദിനെ സഹായിച്ചവൻ ദുനിയാവിൽ കുടുങ്ങൂല, ആഖിറത്തിൽ തീരെ കുടുങ്ങൂല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അതേ നബി തങ്ങൾക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. തങ്ങളെ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി അവിടുന്ന് സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബത്തെ, ഈ
മുസ്ലിമീങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ആരാണ് ഒന്നിനിക്ക് വാങ്ങിത്തരുന്നത്? യഹൂദിക്ക് പൈസ കൊടുത്ത് വാങ്ങിത്തരുന്നത് ആരാണ്? യഹൂദി പറഞ്ഞു, പകുതി മാത്രമേ ഞാൻ വിൽക്കൂ. സദസ്സിൽ നിന്നൊരു കൈ പൊന്തുന്നു. ഹബീബായ തങ്ങളല്ലേ ചോദിച്ചത്, മാറി നിൽക്കാൻ കഴിയുമോ? കയ്യങ്ങ് പൊന്തുന്നു. ആരുടെ കയ്യാണ്? റളിയല്ലാഹുവിന്റെ കയ്യങ്ങ് പൊന്തുന്നു. ഞാനുണ്ട് നബിയേ, ഈ കിണർ വാങ്ങിത്തരാൻ ഞാനുണ്ട്. അതാ 12,000 നാണ്യങ്ങൾ കൊടുത്ത് ആ കിണറിന്റെ പകുതി കിണർ ഉസ്മാൻ ഇബ്നു അഫ്ഫാന് തങ്ങൾ വാങ്ങുന്നു. ഈ രണ്ട് ദിവസങ്ങളിലായി വെള്ളം കോരിക്കൊണ്ടുപോകുമ്പോ മുസ്ലിമീങ്ങൾക്ക് ഒരു ദിവസം വെള്ളം കോരിക്കൊണ്ടുപോകാൻ ഉസ്മാൻ തങ്ങളുടെ ഓഹരിയാണത്. യഹൂദികൾക്ക് വേറൊരു ദിവസം വെള്ളം കോരിക്കൊണ്ടുവരാൻ. അങ്ങനെ മുസ്ലിമീങ്ങൾ രണ്ട് ദിവസത്തിന്റെ വെള്ളം ഒരു ദിവസം എടുത്തു വെക്കുന്നു. പിന്നീട് യഹൂദിക്ക് ഇത് ബുദ്ധിമുട്ട് തോന്നിയപ്പോ ആ കിണർ ഫുള്ളായി ഞാൻ കൊടുക്കാൻ റെഡിയാണ്, വാങ്ങാൻ ആളുണ്ടോന്ന് ചോദിച്ചപ്പോ രണ്ടാമതായും കൈ പൊങ്ങുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീണ്ടും അതാ 8,000 നാണ്യങ്ങൾ കൊടുത്ത് ആ കിണറിന്റെ പകുതി വീണ്ടും വാങ്ങുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് ചോദിച്ചപ്പോ മാറി നിൽക്കാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ല. വെറുതെയാണോ? ഉസ്മാനു ഫിൽ ജന്ന റഅയ്തു ബാബൽ ജന്നതി മക്തൂബൻ ബിസ്മി ഉസ്മാൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വെറുതെയാണോ? സ്വർഗത്തിന്റെ വാതിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പേരെഴുതിയത് ഞാനെ കണ്ടിട്ടുണ്ട് സ്വഹാബത്തെ. ഉമ്മമാരെ സഹോദരിമാരെ, ഇതൊന്നും പറയാൻ ഈ പാവപ്പെട്ട അത് പറയുന്ന മുസ്ലിയാരായ എനിക്കില്ലല്ലോ, നിങ്ങൾക്കില്ലല്ലോ. എന്നാലും വെളിയങ്കോട് ഉമർ ഖാദി റഹിമഹുല്ലാ മഹാനവരകൾ പറഞ്ഞതുപോലെ വിഷമിക്കണ്ട, നിരാശരാകണ്ട. ഹബീബായ തങ്ങളെ സ്നേഹിക്കുകയും തങ്ങളെ ധാരാളം മദ്ഹ് പറയുകയും ആ തങ്ങളെ മദ്ഹ് പറയുന്നതിന് സംഭാവന നൽകുകയും ശീരനിക്ക് വേണ്ടി അരി കൊടുക്കുകയും ഇറച്ചി കൊടുക്കുകയും കുട്ടികൾ മീലാദ് പ്രോഗ്രാമിൽ വന്ന് ഹബീബായ തങ്ങളെ മദ്ഹുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് പ്രൈസ് കൊടുക്കാൻ സഹായിക്കുകയുമെല്ലാം ചെയ്തത് ഖൈറുൽ അമൽ. ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല അമലാണ് കേട്ടോ. വഅസല്ലിലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. അതുകൊണ്ട് നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരും കേട്ടോ. ആ പ്രതീക്ഷയാണ് എനിക്കുള്ളത്, ആ പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ളത്. ഇത് ഞാൻ എൻ്റെ അമ്മാരത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ ഇന്നത്തെ പാവൂറടുക്കയിലെ വാദ് അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമീനായ അല്ലാ, സാധുക്കളായ ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനെ.